എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? ധാരാളമായി നമ്മൾ കേൾക്കാറുള്ള വാക്കാണിത്. അത്തൗഹീദ് എന്നത് അറബിയിലെ വാക്കാണ്. വഹദ എന്ന വാക്കിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ഏകനാക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. എന്താണ് തൗഹീദ് എന്നതിൻ്റെ അർത്ഥം? ഏകനാക്കുക. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ അവൻ്റെ ഏകത്വം അംഗീകരിക്കുക എന്നതാണ്. ചില ആളുകൾ ചോദിക്കും, ഏകനാക്കുക എന്ന് പറഞ്ഞാൽ നീ ഏകനാക്കിയാലാണോ അള്ളാഹു ഏകനാകുന്നത്? നമ്മൾ ആക്കിയിട്ട് വേണോ? അതല്ല അതിൻ്റെ അർത്ഥം. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഏകത്വം അംഗീകരിക്കലാണ്. നിന്റെ ഹൃദയത്തിൽ നീ അത് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏകത്വം നീ സ്ഥിരപ്പെടുത്തുന്നതിനാണ് തൗഹീദ് എന്ന് പറയുക. നീ ഏകനാക്കിയില്ലെങ്കിലും നീ ഏകനാക്കിയാലും അള്ളാഹു ഏകനാണ്. ഖുൽ ഹു അല്ലാഹു അഹദ്, പറയുക അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അഹദാണ്, അവൻ ഏകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തൗഹീദ് എന്ന ഈ പദം തന്നെ വന്നിട്ടുണ്ട്. ചില ഹദീസുകളിൽ ചില ആളുകൾ ചോദിക്കും, തൗഹീദ് തൗഹീദ് എന്ന് നിങ്ങൾ പറയും, തൗഹീദ് എന്ന വാക്ക് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കും. അതെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് എന്ന വാക്ക് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, يُعَذَّبُ نَاسٌ مِنْ أَهْلِ التَّوْحِيدِ فِي النَّارِ حَتَّى يَكُونُوا فِيهَا حُمَمًا. ഹദീസിൽ അഹ്ലു തൗഹീദ്, തൗഹീദിന്റെ ആളുകളിൽപ്പെട്ട ചിലർ തെറ്റുകൾ തിന്മകൾ ചെയ്ത ചില ആളുകൾ അവരെ അള്ളാഹു നരകത്തിൽ ശിക്ഷിക്കുന്നതാണ്. അവർ തിന്മകൾ ചെയ്താൽ, ഹറാമുകൾ വൻ പാപങ്ങൾ പ്രവർത്തിച്ചാൽ, അവരുടെ തിന്മകൾ അധികരിച്ചാൽ അവരെ അള്ളാഹു നരകത്തിൽ ശിക്ഷിക്കുന്നതാണ്. حَتَّى يَكُونُوا فِيهَا حُمَمًا, അങ്ങനെ അവർ നരകത്തിൽ ഈ തീയിൽ കിടന്ന് കരിയുന്നതാണ്, കരിക്കട്ടയായി മാറുന്നതാണ്. ആ ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ തൗഹീദ് തൗഹീദ് എന്ന് പറയുന്നു, ഇത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തൗഹീദ് എന്ന വാക്ക് അവിടുത്തെ ഹദീസുകളിൽ തന്നെ കാണാവുന്ന വാക്കാണ്. തൗഹീദ് എന്ന പദത്തിൻ്റെ അർത്ഥമാണ് ഈ പറഞ്ഞത്. എന്താണ് തൗഹീദ് എന്നാൽ ഇസ്ലാമിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഏകനാക്കേണ്ട കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുക എന്നതാണ് തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന് മാത്രമുള്ളതായി അവൻ ഏകനാണ് എന്ന് അള്ളാഹു ഖുർആനിലൂടെയോ അതല്ലെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയോ അറിയിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ അള്ളാഹു ഏകനാണ് എന്ന് നീ അംഗീകരിക്കുകയും അതനുസരിച്ച് നീ പ്രവർത്തിക്കുകയും ചെയ്യലാണ് തൗഹീദ്. പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ടാണ്. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന് മാത്രമുള്ള കാര്യങ്ങളാണ്. അത് സൃഷ്ടികളിൽ ഒരാൾക്കും തന്നെ ഇല്ല. സൃഷ്ടികളിൽ ഒരാൾക്കു പോലും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടില്ലാത്ത, അല്ലാഹുവിന് മാത്രമുള്ളത് എന്ന് അവൻ അറിയിച്ച കാര്യങ്ങൾ, അതിൽ അല്ലാഹു ഏകനാണ്. അതിൽ അല്ലാഹുവിന് ഒരു പങ്കാളിയുമില്ല. ഉദാഹരണത്തിന് ഇബാദത്തുകൾക്കുള്ള അർഹത, ഇബാദത്ത് ചെയ്യപ്പെടാൻ ആരാധനകൾ നൽകപ്പെടാൻ അല്ലാഹുവിന് മാത്രമേ അർഹതയുള്ളൂ. ഒരു ഇബാദത്തും ഒരു നബിക്കോ ഒരു മലക്കിനോ ഒരു വലിയനോ ഒരു സാലിഹിനോ അവകാശപ്പെട്ടതല്ല. ഇബാദത്തുകൾ അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം. അല്ലാഹുവിന് മാത്രം അർഹതപ്പെട്ട കാര്യങ്ങൾ, അത് അല്ലാഹുവിന് മാത്രം ഏകമാക്കുക, എന്നാണ് തൗഹീദിൻ്റെ ഒരു ഒരു ഭാഗം. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല അവനും സൃഷ്ടികൾക്കുമുണ്ട് എന്ന് അറിയിച്ച ചില കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ അതിൻ്റെ പരിപൂർണത അല്ലാഹുവിന് മാത്രമാണുള്ളത് എന്ന് അംഗീകരിക്കുക. ഉദാഹരണത്തിന്, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ റഹീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ അർറഹ്മാനി അർറഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അല്ലാഹു റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. അല്ലാഹുവിനെ കുറിച്ചും റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അല്ലാഹുവിനും അവൻ്റെ സൃഷ്ടികൾക്കും ഉള്ളതായി അവൻ അറിയിച്ച കാര്യങ്ങളിൽ അതിൻ്റെ പരിപൂർണത അല്ലാഹുവിന് മാത്രമാണുള്ളത് എന്ന കാര്യം നീ അംഗീകരിക്കുക എന്നാണ് അല്ലാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുക എന്ന് പറഞ്ഞത്. റഹീം എന്ന നാമം അതിൻ്റെ പരിപൂർണാർത്ഥത്തിൽ ആർക്കു മാത്രമാണുള്ളത്? അല്ലാഹുവിന് മാത്രമാണുള്ളത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റഹീം എന്ന് പറയുമ്പോൾ അവിടുന്ന് സൃഷ്ടിയാണ്. ഒരു സൃഷ്ടിയുടേതായ പരിമിതികൾ അംഗീകരിച്ചുകൊണ്ടാണ് അവിടുന്ന് റഹീമാണെന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളാണ് സമീഉൻ അലീം, സമീഉൻ ബസീർ,
അല്ലാഹു സമീഅൻ, എല്ലാം കേൾക്കുന്നവനാണ്. ബസീറാണ്, എല്ലാം കാണുന്നവനാണ്. അലീമാണ്, എല്ലാം അറിയുന്നവനാണ്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അല്ലാഹു അവന്റെ സൃഷ്ടികൾക്കും ഉള്ളതായി പറഞ്ഞിട്ടുണ്ട്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനു മിനൽ ദഹ്രി ലം യകുൻ ഷൈഅൻ മദ്കൂറ ഇന്ന ഖലഖ്ന അൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. മനുഷ്യനെ കുറിച്ച് അല്ലാഹു പറഞ്ഞതാണ്, നാം മനുഷ്യനെ സമീഉം ബസീറും ആക്കിയിരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ചും സമീഉൻ ബസീർ എന്ന് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ കുറിച്ചും സമീഉൻ ബസീർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യർ സമീഅന് ബസീറാണ് എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രയോഗമാണ്. അവന് കേൾക്കും കാണും, അത്രയേ ഉള്ളൂ. അള്ളാഹു സമീഅന് ബസീറാണ് എന്ന് പറഞ്ഞാലോ, അവൻ എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അങ്ങനെ എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന മറ്റേതെങ്കിലും ഒരാളുണ്ടോ? ഇല്ല. അതിൽ അല്ലാഹു ഏകനാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് തൗഹീദ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്